കേരളത്തിലെ കോൺഗ്രസിലെ പ്രശ്നങ്ങൾ വീണ്ടും വീണ്ടും രൂക്ഷമായിക്കൊണ്ടിരിക്കെ പ്രശ്നപരിഹാരം തേടി എഐസിസി ജനറൽ സെക്രട്ടറി കേരളത്തിന്റെ ചുമതലയുള്ള എഐസിസി ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ വീണ്ടും തിരുവനന്തപുരത്ത് എത്തിയിരിക്കുകയാണ്. കെ പി സി സിയുടെ അംഗത്വ വിതരണത്തിന്റെ രണ്ടാം ഘട്ടം സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കാനാണ് താരിഖ് അൻവർ എത്തുന്നതെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നതെങ്കിലും ശരിക്കും കേരളത്തിലെ തമ്മിലടി എങ്ങനെ തീർക്കാം എന്നുള്ളതിൽ ഇടപെടാനാണ് അദ്ദേഹം എത്തുന്നത് എന്നുള്ളതാണ് സത്യം. കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് ഉമ്മൻചാണ്ടിയെ ഡൽഹിയിലെത്തി കോൺഗ്രസിന്റെ താൽക്കാലിക അധ്യക്ഷ സോണിയാഗാന്ധിയെ കണ്ട് തന്റെ ബുദ്ധിമുട്ടുകൾ പരാതികൾ ഉന്നയിച്ചിരുന്നു. കേരളത്തിൽ സംഘടനാ തെരഞ്ഞെടുപ്പും അതേസമയം തന്നെ സംഘടനയിലെ പുനഃസംഘടനയും ഒരുമിച്ച് നടത്തുന്ന കെ സുധാകരന്റെയും അദ്ദേഹത്തിന്റെ അനുയായികളുടെയും നിലപാടിനെതിരെ ഉമ്മൻചാണ്ടി ശക്തമായ പരാതിയും വിമർശനവുമാണ് സോണിയാഗാന്ധിക്ക് മുന്നിൽ ഉന്നയിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും ഈ നടപടികളുമായി തന്നെ മുന്നോട്ട് പോകാനാണ് സുധാകരന്റെ തീരുമാനം. അടുത്തതായി കെ പി സി സിയുടെ സെക്രട്ടറിമാരെ പ്രഖ്യാപിക്കാനിരിക്കുകയാണ്. ഒരുപക്ഷെ ഈ ആഴ്ചയോ അടുത്ത ആഴ്ച ആദ്യമോ കെ പി സി സിയുടെ പുതിയ സെക്രട്ടറിമാരെയും പ്രഖ്യാപിക്കും. ഇക്കാര്യത്തിലും ഉമ്മൻചാണ്ടി രമേശ്വരത്തിലെയും കടുത്ത പരിഭവത്തിലാണ്. കാരണം ഈ കെ പി സി സെക്രട്ടറിമാരെ നിയോഗിക്കുന്നത് തങ്ങളോട് ആലോചിക്കാതെയാണ്, തങ്ങളുടെ അനുമതി ഇല്ലാതെയാണ് ഇത് ചെയ്യുന്നതെന്നുള്ള പരാതിയാണ് ഇരുവർക്കുമുള്ളത്. എന്നാൽ കെ സുധാകരനാകട്ടെ ഇതൊന്നും വകവയ്ക്കാതെ സംഘടനാ നടപടികളുമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. ഒപ്പം ഉമ്മൻചാണ്ടിയുടെ ഒന്ന് രണ്ട് വിശ്വസ്തർക്കെതിരെ പാർട്ടി നടപടിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇതെങ്ങനെയാണ് പരിഹരിക്കുക എന്നുള്ളത് താരിഖ് അൻവറിന് ഒരു തലവേദനയാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമുക്കറിയാം താരിഖ് അൻവർ കുറച്ച് നാൾ മുമ്പ് വരെ എൻ സി പിയുടെ നേതാവായിരുന്നു. അന്ന് കേരളത്തിലെ എൻ സി പിയുടെ പ്രശ്നങ്ങൾ തീർക്കാനും വരുമായിരുന്നത് താരിഖ് അൻവർ തന്നെയാണ്. പിന്നീടാണ് അദ്ദേഹം എൻ സി പി വിട്ട് മാതൃസംഘടനയിലേക്ക് തിരിച്ചുപോയത്. അപ്പോൾ ഈ താരിഖ് അൻവറിന് കേരളത്തിലെ കോൺഗ്രസിലെ വിഷയങ്ങളെക്കുറിച്ച് എത്രത്തോളം ധാരണയുണ്ട് എന്ന് നമുക്കും ഇനി അറിയില്ല. ഇവിടെ എത്തുമ്പോൾ നേതാക്കൾ പറയുന്നത് കേൾക്കുക മാത്രമായിരിക്കും, അതിൽ നിന്ന് ഉൾക്കൊള്ളുക മാത്രമായിരിക്കും അദ്ദേഹത്തിന് കഴിയുന്നത്. പക്ഷേ എല്ലാ കാലത്തും കേരളത്തിൻ്റെ ചുമതലയുണ്ടായിരുന്ന എ എസ് സി ജനറൽ സെക്രട്ടറിമാർക്ക് ഈ കേരളത്തിൻ്റെ ദൗത്യം എന്നും ഒരു തലവേദന തന്നെയായിരുന്നു. ഒരു കാലത്ത് 1980s അന്ന് കെ കരുണാകരനും എ കെ അരുണയും രണ്ട് വിഭാഗങ്ങളിൽ നിന്ന് പോരാടുന്ന സമയത്ത് കേരളത്തിൽ എപ്പോഴെല്ലാം സംഘടനാ പ്രശ്നങ്ങളുണ്ടായിരുന്നു അന്നെല്ലാം തീർക്കാൻ ഹൈക്കമാൻഡ് അയച്ചിരുന്നത് ഇന്ദിരാഗാന്ധി ആയിരുന്നെങ്കിലും അത് രാജീവ് ഗാന്ധി ആയിരുന്നെങ്കിലും എല്ലാം തന്നെ കറുപ്പയ്യ മൂപ്പനായിരുന്ന ജി കെ മൂപ്പനായിരുന്നു. തമിഴ്നാട്ടിൽ നിന്നുള്ള സമുന്നതനായ നേതാവ്, ഒരിക്കലും മന്ത്രിപദം ആഗ്രഹിക്കാത്ത, സംഘടനയ്ക്ക് വേണ്ടി മാത്രം പ്രവർത്തിച്ച അതിശക്തനായ നേതാവായിരുന്നു ജി കെ മൂപ്പനാർ. അദ്ദേഹം കേരളത്തിൽ വരുമ്പോൾ കൃത്യമായി കേരളത്തിലെ പ്രാദേശിക നേതാക്കളുടെ പോലും പേരെടുത്ത് വിളിക്കാവുന്ന അത്രയും പരിചയം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മൂപ്പനാർക്ക് കേരളത്തിലെ പ്രശ്നങ്ങൾ അന്ന് വളരെ വേഗത്തിൽ തന്നെ പരിഹരിക്കാൻ കഴിഞ്ഞിരുന്നു. അന്ന് എന്ത് പ്രശ്നമുണ്ടെങ്കിലും മൂപ്പനാരെ വിളിക്കുക എന്നുള്ളതായിരുന്നു കേരളത്തിലെ രണ്ട് ഗ്രൂപ്പുകളുടെ അന്നത്തെ പ്രധാന ആവശ്യം. അതിനുശേഷം ഗുലാം നബി ആസാദ് എ സി ജനറൽ സെക്രട്ടറി കേരളത്തിൻ്റെ ചുമതല വഹിച്ചിരുന്നു. അദ്ദേഹവും കുറേ കാര്യങ്ങളൊക്കെ പരിഹരിച്ചിരുന്നു. പിന്നീട് ഇതിൻ്റെ ഏറ്റവും അധികം ഈ ദൗത്യത്തിൽ പിന്നെ ഭാരമേറ്റി വാങ്ങേണ്ടി വന്നത് മധുസൂദൻ മിസ്ത്രിക്കാണ്. മധുസൂദൻ മിസ്ത്രിയും കേരളത്തിലെത്തി. അന്നും രണ്ട് ഗ്രൂപ്പുകൾ മാത്രമേ കോൺഗ്രസിലുള്ളൂ, എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും. മധുസൂദൻ മിസ്ത്രി ഗുജറാത്തുകാരനാണ്. അദ്ദേഹം പഴയ സ്കൂളുകാരനാണ്, ഗാന്ധിയൻ എന്ന് വേണമെങ്കിൽ പറയാമെന്നുള്ള, ഇപ്പോഴും പഴയ ഖദർ ധരിക്കുന്ന സാധാരണക്കാരനായി ജീവിക്കുന്ന ഒരാളാണ് മധുസൂദൻ മിസ്ത്രി. പക്ഷേ അദ്ദേഹത്തിനും കേരളത്തിലെ കോൺഗ്രസിലെ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ അദ്ദേഹത്തിനാണ് ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസിൻ്റെ സംഘടനാ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതല നൽകിയിരിക്കുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഇതൊന്നും അറിയാത്ത താരിഖ് അൻവർ കേരളത്തിൽ കോൺഗ്രസിൻ്റെ പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കും എന്ന ആശങ്കയിലാണ് കോൺഗ്രസ് നേതാക്കളും അണികളും. ഈ ദിവസങ്ങളിൽ എല്ലാം തന്നെ കോൺഗ്രസിൻ്റെ സമുന്നത നേതാക്കളുമായി താരിഖ് അൻവർ ചർച്ച നടത്തും, ഹൈക്കമാൻഡിൻ്റെ തീരുമാനങ്ങൾ അവരെ അറിയിക്കും. പക്ഷേ ഇത്തരം സാഹചര്യങ്ങളെല്ലാം തന്നെ കേരളത്തിൽ ഒരു കെ പി സി പ്രസിഡന്റുണ്ട്, പ്രതിപക്ഷ നേതാവുണ്ട്, അവിടെ കേന്ദ്രത്തിൽ സംഘടനാ ചുമതലയുള്ള എ സി ജനറൽ സെക്രട്ടറിയായി കെ സി വേണുഗോപാലുണ്ട്. ഇവരെല്ലാം ചേർന്ന് സംഘടനാ തീരുമാനങ്ങളുമായി അല്ലെങ്കിൽ നടപടികളുമായി മുന്നോട്ട് പോയാൽ അതിനെ നേരിടാൻ രമേശ് ചെന്നിത്തലയ്ക്കും ഉമ്മൻചാണ്ടിക്കും എത്രത്തോളം കഴിയുമെന്ന് ഇനിയും സംശയമാണ്. കാരണം സംഘടന അവരുടെ കയ്യിലാണ് എന്നത് തന്നെ.